പ്രതിപക്ഷ ഐക്യമെന്ന വലിയ രാഷ്ട്രീയ ദൗത്യവുമായി ഡൽഹിയിലുള്ള മമതാ ബാനർജി പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായെല്ലാം കൂടിക്കാഴ്ചകൾ നടത്തുകയാണ് ആരായിരിക്കും പ്രതിപക്ഷ നിരയെ നയിക്കുക എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ അതൊന്നും പറയേണ്ടുന്ന സമയമല്ല ഇത് ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരമപ്രധാനമെന്ന നിലപാടാണ് മമത മുന്നോട്ട് വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മമതാ ബാനർജി കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയെ കണ്ട് ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അനുഭാവികളെല്ലാവരും കൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ പ്രചരണമുണ്ട് ഇതാ മമതാ ബാനർജി സോണിയാഗാന്ധിയെ സന്ദർശിച്ച് വലാത്ത ഒരു കാലുപിടുത്തമൊക്കെ നടത്തി പ്രതിപക്ഷ നേതൃനിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യം രൂപപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുൻകൈയെടുത്ത് നടത്തേണ്ടുന്ന ഒരു പണിയാണ് ഇപ്പോൾ മമതാ ബാനർജി നടത്തുന്നത് കോൺഗ്രസ്സിന് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ വക്താവ് സംബിത് പാത്ര പറഞ്ഞതുപോലെ സ്വന്തം പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയുടെ ഫോൺ ചോർത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ഫോൺ ചോർത്തലിനെ ന്യായീകരിച്ച് സംസാരിക്കുകയല്ല പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള ചിന്താഗതി ആ നിലയിലേക്ക് മാറിക്കഴിഞ്ഞു ഒരു ദേശീയ ബദൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് രാഹുൽ ഗാന്ധി എന്തു ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യം ഉന്നയിച്ചാൽ വട്ടപൂജ്യമെന്ന് ഉത്തരം പറയേണ്ടി വരും രാഹുൽ ഗാന്ധിയല്ലേ യഥാർത്ഥത്തിൽ മുൻകൈയെടുക്കേണ്ടത് കോൺഗ്രസ് അല്ലേ യഥാർത്ഥത്തിൽ ഒരു ദേശീയ ബദലിന് നേതൃത്വം നൽകേണ്ടത് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പോഴും സാന്നിധ്യമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിക്ക് 2024 ഒരു ബദൽ കണ്ടെത്തണമെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ അത്തരമൊരു കൂട്ടായ്മ രൂപപ്പെട്ടേ മതിയാവുകയുള്ളൂ അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒറ്റയ്ക്ക് കോൺഗ്രസിന് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ പഞ്ചാബിൻ്റെയൊക്കെ അവസ്ഥ എന്താവുമെന്നറിയാം കേരളം പോലെ തന്നെ ഇനി ആജീവനാന്തം പ്രതിപക്ഷത്തിരിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ടാകാനാണ് അവിടുത്തെയും ലക്ഷണങ്ങൾ നൽകുന്ന സൂചന രാജസ്ഥാനിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന പോലും നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു മണിപ്പൂരിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകുന്നു ഒരിക്കൽ വലിയ കക്ഷിയായതിനു ശേഷം ഭരണം ബി ജെ പിയുടെ കാൽക്കൽ കൊണ്ട് വച്ചതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് ഇതാണ് അപ്പോൾ ഒരു ദേശീയ ബദൽ രൂപീകരിക്കുന്നതിന് മുൻകൈയെടുക്കേണ്ട ഒരു പാർട്ടി അവിടെ നോക്കുകുത്തിയായിരിക്കുമ്പോൾ അവരോട് അങ്ങോട്ട് ചെന്നു കണ്ട് മമതാ ബാനർജി എടുക്കുന്ന മുൻകൈയുണ്ടല്ലോ ആ മുൻകൈയെയാണ് അഭിനന്ദിക്കേണ്ടത് അല്ലാതെ അവിടെയും കോൺഗ്രസിൻ്റെ കാല് പിടിക്കാനായി മമതാ ബാനർജി വന്നിരിക്കുന്നു എന്ന് മമതാ ബാനർജിയെ കൊച്ചായി കാണാൻ ശ്രമിക്കുകയാണ് അവർക്കൊരു ചുക്കുമില്ല അവർ ധീരയാണ് നട്ടലുള്ളവരാണ് പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രിയായിരുന്നു അവർക്ക് നന്നായി ഈ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട് പക്ഷേ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ആ വെല്ലുവിളികൾ അങ്ങനെ നിരന്തരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം കൂടി ഇല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഒരു ദേശീയ ബദൽ രൂപപ്പെടണം കേന്ദ്രത്തിൽ തങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു സർക്കാർ ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹം മമതയ്ക്കുണ്ടാകുന്നത് അതാണ് കോൺഗ്രസ്സുകാർ തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ പിന്നെ അവർക്കവിടെ മുഖ്യമന്ത്രിയായിരുന്നാൽ മതി ഒരു കുഴപ്പവുമില്ല ഇങ്ങനെ ഒരു ബദലിന് വേണ്ടി ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല അത് തിരിച്ചറിയാൻ കോൺഗ്രസ്സുകാർക്ക് സാധിക്കണം അല്ലാതെ മമത കോൺഗ്രസ്സുകാരുടെ കാല് പിടിക്കാൻ നടക്കുന്നു മമതയ്ക്ക് ഒടുവിൽ തിരിച്ചറിവുണ്ടായി എന്നൊക്കെ തട്ടിവിടുന്ന ആശാന്മാരോടാണ് ആ ഗതികേടിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്